എന്റെ ഹസ്ബൻഡിന്റെ ഓപ്പറേഷന് പണം അടച്ചത് ഞാനാ. നിങ്ങൾക്ക് ആർക്കും ഇവിടെ നിൽക്കാനുള്ള അർഹതയില്ല. മറ്റുള്ളവരുടെ കാര്യം ഞാൻ വിടുക, പക്ഷേ നിനക്ക് ഇവിടെ നിൽക്കാനുള്ള യോഗ്യതയില്ല. ഈ നിമിഷം നീ ഇവിടുന്ന് പോണം. പോകാൻ തന്നെയാണ് എന്റെ തീരുമാനം. പക്ഷെ അവിടെ വെച്ച് മാഡം കണ്ട അനുമോനെ സംഘാടകർ എന്ത് ചെയ്തു എന്ന് മാഡം പറഞ്ഞില്ല. ഇതൊക്കെ അന്വേഷിക്കാൻ നീ അവന്റെ ആരാ? ഞാൻ ആരാണെന്നുള്ളതല്ലോ കാര്യം. അവൻ എവിടെയെന്നുള്ളതാ, അനുമോൻ എവിടെയാണെന്നുള്ളത് മാഡത്തിനറിയാം. അതറിയാതെ ഞാൻ പോവില്ല. അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ആ ചെക്കനെ കാണാതെ പോവില്ല എന്ന് വാശി പിടിക്കാൻ നീ ആ ചെക്കന്റെ ആരാണെന്ന്? ഞാനോ? ഞാനവന്റെ ആരാന്ന് മാഡത്തിന് അറിയില്ലേ? മാഡവും മാഡത്തിന്റെ ഡാഡിയും ഒക്കെ കൂടി എനിക്കൊരു പട്ടൻ ചേർത്തി തന്നതല്ലേ. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കേൾക്കെ അവരുടെയൊക്കെ കൺമുന്നി വെച്ച് മോഹൻ സാറിന്റെ കാമുകി എന്ന പട്ടം, അനുമോന്റെ അമ്മ എന്ന പട്ടം ആ അധികാരത്തിലാ ചോദിക്കുന്നതെന്ന് കൂട്ടിക്കോ. അനുമോൻ എവിടെയാ പറയണം പത്മിനി മാഡം. എന്താ ജി കെ? പറയൂ ഡോക്ടർ ജി കെ, എന്റെ മോഹൻ എങ്ങനെയുണ്ട്? എത്ര രൂപ ചെലവായാലും പ്രശ്നമില്ല, എന്റെ ഹസ്ബൻഡിനെ രക്ഷിക്കണം ഡോക്ടർ. പണം പ്രശ്നം തന്നെയായിരുന്നു, പക്ഷേ മിസ്സിസ് മോഹൻ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ കരുതി മോഹന്റെ കുടുംബമായിട്ടുള്ള പ്രശ്നം കാരണം നിങ്ങൾ മാറി നിൽക്കുകയാണെന്ന്. പത്രത്തിൽ ഞാനും കണ്ടു ഈ സ്ത്രീയെയും മോഹനെയും അനുമോൻ എന്ന ആ കുട്ടിയെയും ചേർത്തുള്ള വാർത്ത. പത്രത്തിൽ വാർത്തയോ? അതെ ചന്ദ്രട്ട, നിങ്ങൾ കണ്ടു കാണില്ല, നിങ്ങളൊക്കെ മോഹന്റെ ഓപ്പറേഷന് വേണ്ടിയുള്ള പണത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടോ ആയിരുന്നല്ലോ. മോഹനെ ഇവിടെ കൊണ്ടുവന്നതിന്റെ പിറ്റേന്നായിരുന്നു വാർത്ത. മോഹൻ ഇതൊന്നും അറിയരുതെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. ഒരു ചെറിയ ഷോക്ക് പോലും അപകടമായനെ, ഹാർട്ട് അറ്റാക്ക് വരെ സംഭവിച്ചേനെ. ആ അവസ്ഥയിൽ അങ്ങനെ വല്ലതും ഉണ്ടായാ പിന്നെ ഞാൻ പറയണ്ടല്ലോ. എന്റെ ഡാഡിക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല ഡോക്ടർ അങ്കിൾ. എന്റെ കയ്യിൽ ഇപ്പൊ 3 ലക്ഷം രൂപയുണ്ട്. എന്റെ ഷോപ്പിങ്ങിനുള്ള എടുത്തിട്ട് ബാലൻസ് ഉള്ള ക്യാഷ് ഞാൻ ഡാഡിക്ക് വേണ്ടി ചെലവാക്കാൻ തയ്യാറാ. ഷോപ്പിങ്ങിനുള്ളത് കഴിഞ്ഞ് ബാലൻസ് ഉള്ളതല്ലേ? കൊള്ളാം. മോൾ അങ്ങനെ പറയൂ, കാരണം മോൾക്ക് കിട്ടിയ ട്രെയിനിങ് എങ്ങനെയാ? മിസ്സിസ് മോഹൻ എന്തെങ്കിലും സ്വന്തമായിട്ട് കരുതി വെച്ചേക്കണേ, ഇല്ലെങ്കിൽ ഇതുപോലെ വല്ല അസുഖം വന്ന് കിടപ്പിലായാൽ നിങ്ങൾക്കും നിങ്ങളുടെ മോളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ളതേ ചികിത്സയ്ക്ക് കിട്ടൂ. എന്തായാലും മോഹന്റെ മിസ്സിസിനേക്കാൾ ദാ നിങ്ങൾ മോഹന്റെ കാമുകി എന്ന് പറഞ്ഞ ഇവരായിരുന്നു മോഹന് വേണ്ടി കണ്ണീരും പ്രാർത്ഥനയുമായിട്ട് ഇവിടെ നിന്നിരുന്നത്. അതിന്റെ ഒരു നന്ദി ഇവരോട് കാണിക്കണേ. ജി കെ, ഇതൊക്കെ ഞാനെന്തിനാ പറയുന്നതായിരിക്കും, പക്ഷേ മോഹന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചന്ദ്രേട്ടനെ ഇവരൊക്കെ കിടന്ന് നെട്ടോട്ടോടുന്ന കണ്ടപ്പോ വിവരം തിരക്കിയപ്പോ ചിലതൊക്കെ ഞാനും അറിഞ്ഞു, അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഇനിയെങ്കിലും കുറച്ചുകൂടെ ഉത്തരവാദിത്വത്തോടെ പെരുമാറാൻ മോളെയൊന്ന് ഉപദേശിച്ചുകൂടെ രുക്മിണി മാഡം. ഡോക്ടർ ഇപ്പോഴും എന്നെയും എന്റെ മോളെയും ബ്ലെയിം ചെയ്യുന്നത്. ഇവിടെ ഓപ്പറേഷനും പണം കെട്ടിവെച്ചത് എന്റെ പപ്പിമോളാ, അതിന്റെ നന്ദി ആർക്കുമില്ല. മാഡം എന്താ ഈ പറയുന്നത്? മോഹന് വേണ്ടി ഇവിടെ പണം കിട്ടിയതിന് ആരാരോട് നന്ദി പറയണമെന്നാ മാഡം ഉദ്ദേശിച്ചത്? ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത്. വേണ്ട മമ്മി, ഇപ്പൊ ഡോക്ടർ ജി കെ ഇവരുടെ ഭാഗത്താ. ഇനി എന്തിനാ നിൽക്കുന്നത്? എന്നേക്കാൾ മിടുക്കിയാണ് നീ എന്നുള്ള സർട്ടിഫിക്കറ്റ് ഡോക്ടർ തന്നെ ചാർത്തി തന്നില്ലേ? ഇനി ഇവിടുന്ന് നൊഴിഞ്ഞു പൊയ്ക്കൂടെ. മിസ്സിസ് മോഹൻ, ഇതൊരു ഹോസ്പിറ്റലാണ്, ബിഹേവിയർ സെൽഫ്. പിന്നെ ഞാൻ ആർക്കും സർട്ടിഫിക്കറ്റ് കൊടുത്തൊന്നുമല്ല, ഞാൻ കണ്ട കാഴ്ചയിലെ ചില സത്യങ്ങൾ പറഞ്ഞു മാത്രം. ഡോക്ടർ എന്റെ മോനുവിന്റെ കാര്യം ഇനിയും പറഞ്ഞില്ല. അമ്മയുടെ മോനൊരു കുഴപ്പമില്ല, അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ നിന്നിങ്ങനെ കൂളായിട്ട് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് മോനുവിനെ ഒന്ന് കാണാമോ? കാണിക്കാറായിട്ടില്ല അമ്മേ, അവന് ബോധം വീഴുമ്പോ ഞാൻ തന്നെ വന്ന് വിളിക്കാം കേട്ടോ. മിസ്സിസ് മോഹനെ വിവരം അറിയിക്കാം. എല്ലാവരോടുമായിട്ട് ഞാൻ പറയാം, മോഹന് വേണ്ടി നിങ്ങൾ ചെയ്തെടുത്തോളം മതി, ഇനി എല്ലാവർക്കും പോവാം. പ്രത്യേകിച്ച് നിനക്കിനി ഇവിടെ നിൽക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ പൊയ്ക്കോളാം മാഡം, പക്ഷെ നിങ്ങളും നിങ്ങളുടെ ഡാഡിയും പറഞ്ഞതുപോലെ മോഹൻ കുമാരിൽ എനിക്ക് ജനിച്ച ആ അവിഹിത സന്തതി ഉണ്ടല്ലോ അനുമോൻ,
എന്റെ മോൻ അവൻ എവിടെ ഉണ്ടെന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഞാൻ പോവും. നിർമ്മലടത്തി, മര്യാദയ്ക്ക് ഇവളോട് ഇവിടുന്ന് പോവാൻ പറ. അങ്ങനെ പോവാൻ പറഞ്ഞാൽ എങ്ങനെയാ പത്മിനി? അവളുടെ മോൻ എവിടെയാണെന്ന് അറിയണമെന്ന് അവള് പറഞ്ഞതിൽ എന്താ തെറ്റ്? ചേടാ, ഇതെന്തൊരു നാശവാ! അവനെ അപ്പോഴേ അവിടുന്ന് സംഘാടകർ ഓടിച്ചു വിട്ടു, പിന്നെ എങ്ങോട്ട് പോയെന്ന് ഞങ്ങൾ എങ്ങനെ അറിയാനാ? രുക്മിണിയമ്മേ, ഒരിക്കൽ നിങ്ങളും നിങ്ങളുടെ മോളും കൂടി അവനെ ഉപദ്രവിച്ചതിന്റെ ശിക്ഷ നിങ്ങളുടെ മോൾക്കും നിങ്ങൾക്കും കിട്ടി. മോഹൻ സുഖമായിട്ട് വന്നാ എന്താ ഉണ്ടാവാന്ന് അറിയാലോ. അങ്ങനെയുള്ള ഭീഷണി ഒന്നും വേണ്ട ചന്ദ്രേട്ട. ആ ചെക്കനെ കാണാതായതിനെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങൾ അന്വേഷിക്കുകയോ പോലീസിൽ പരാതിപ്പെടുകയോ എന്താണെന്ന് വെച്ചാ ചെയ്യേ. പത്മിനി, നീ അവനെ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ എന്റെ കൈകൊണ്ടായിരിക്കും. ഓർത്തോ. അയ്യോ, അത് പറ്റില്ല. പപ്പി മോള് പറയും പോലെ മാമന് ചെയ്യാൻ പറ്റൂ. ആ മോനവിടെ ചെന്നാ വല്ല ജോലി ചെയ്ത് ജീവിക്കാലോ. ഹോട്ടലിലോ മറ്റോ പണിക്കുന്നാ മതി. മോനെ കണ്ട ആരെങ്കിലും എന്തെങ്കിലും ജോലി തരാതിരിക്കില്ല. എനിക്ക് പാട്ടുപാടാൻ അറിയാം, ഞാൻ പാട്ടുപാടി ജീവിച്ചോളാം. ആഹാ, പാട്ടുപാടാൻ അറിയോ? ആ അപ്പൊ പിന്നെ എന്തിനാ പേടിക്കുന്നേ? പക്ഷേ ഭാഷ അറിയാൻ പാടില്ലാത്ത നാട്ടില് കൊണ്ടുവിട്ട ഞാൻ എങ്ങനെയാ പാട്ടുപാടി ജീവിക്ക? ഞാൻ പെട്ടു പോവും, പട്ടിണി കിടന്ന് ചത്തുപോവും. ഏയ്, ഭാഷയൊക്കെ മോന് പെട്ടെന്ന് പഠിക്കാം. ആദ്യം മോന് മാമൻ ആൺകുട്ടിയുടെ ഡ്രസ് വാങ്ങിത്തരാം. എന്തിനാ ഇങ്ങനെ പെൺകുട്ടിയുടെ ഡ്രസ് ഇട്ട് നടക്കുന്നേ? അതിന് ഞാൻ ആൺകുട്ടിയല്ല, പെൺകുട്ടിയാ. എന്താ പറഞ്ഞ? എന്റെ പേര് അനുമോൻ എന്നല്ല, അനുമോളെന്നാ. അച്ഛനെ ഒന്ന് പുറത്തിറങ്ങി വന്നേ. അപ്പൊ ശരിക്കും ആൺകുട്ടിയല്ല? അല്ല, ശരിക്കും ഞാൻ പെൺകുട്ടിയാ. ഹസനെ, നമ്മള് പിടിച്ചത് പുളിങ്കൊമ്പല്ല, പുലിവാല. ആശാനോട് ആശാന്റെ പപ്പി മോള് പറഞ്ഞത് ആങ്കൊച്ചാണെന്ന്, കാരണത്തിരിക്കുന്ന ആ കൊച്ചു പറയുന്നത് പെങ്കൊച്ചാണെന്ന്, ഇതിലേതാ സത്യം? ആകെ കൺഫ്യൂഷൻ ആയല്ലോ സുശീല. എനിക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ല. ഫസ്റ്റ് കണ്ടപ്പോഴേ ഞാൻ ഡൗട്ട് അടിച്ചു ചോദിച്ചില്ലേ ഇത് ആങ്കൊച്ചാണോ പെങ്കൊച്ചാണോന്ന്. ഇത് ഉറപ്പായിട്ട് പെങ്കൊച്ച തന്നെയാ. ഒരു പെങ്കൊച്ചിന് അന്യദേശത്ത് കൊണ്ട് ഇറക്കി വിട്ട പുലിവാലാവൂലേ? ആങ്കൊച്ചാണെങ്കിൽ എങ്ങനെയെങ്കിലും നിന്നോളൂ, കട തന്നെ കിടന്നോളൂ, തട്ടുകടയിലോ പെട്ടിക്കടയിലോ നിന്ന് എങ്ങനെയെങ്കിലും ജീവിതം കഴിച്ചോളും. ഇവൾക്കത് പറ്റുമോ? നമുക്ക് മക്കളുള്ളതല്ലേ ആശാനെ? ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ലോടെ. ആശാനെ ഫോണെ കുത്തി പപ്പി മോളെ വിളിച്ചേ.
എന്തായി? നോട്ട് റീച്ചിടുന്ന പറയുന്നേ. നമ്മുടെ കയ്യിൽ നിന്ന് സിമ്പതി കിട്ടാൻ വേണ്ടി പെൺകുട്ടിയാണെന്ന് കള്ളം പറയുന്നതാണെങ്കിലോ? എന്താശാരി ഈ പറയുന്നത്? അതിനെ കണ്ട് ഏതൊരു പോലീസുകാരനും ഒറ്റ നോട്ട് തന്നെ മനസ്സിലാവും അതൊരു പെൺകൊച്ചാണെന്ന്. നീ പറഞ്ഞപ്പോ ഓർക്കുന്നേ, ആശുപത്രി വെച്ച് ആ പോലീസുകാരൻ ഈ കൊച്ചിനെ കൃത്യമായും കണ്ടിട്ടുണ്ട്. പിടിക്കപ്പെട്ട നമ്മളയാളെ പുഷ്പം പോലെ പൊക്കും. മനസ്സമാധാനം പോയല്ല. ഒക്കത്തിന് കാരണം ആശാന്റെ ഈ ആർത്തിയാ, പണത്തിനോടുള്ള ആർത്തി. പറച്ചിൽ കിടത്തൊന്നും നിനക്കൊരു ആർത്തിയില്ലെന്ന്. നമ്മൾ തമ്മിൽ ഇങ്ങനെ പഴിചാരിയിട്ട് ഒരു കാര്യമില്ല. എത്രയും വേഗം ഇതിനെ ഒഴിവാക്കാൻ പറ്റോ അത്രയും വേഗം ഇതിനെ ഒഴിവാക്കണം. അതിനുള്ള വഴി ആലോചിക്കും. പെട്ടെന്ന് കേട്ട്, പെട്ടെന്ന് വെക്കേ. എന്താ സാറേ? ഇവിടെയല്ലേ പി ലീലയുടെ പേരിലുള്ള? ഒക്കെ കഴിഞ്ഞ എല്ലാരും പോയല്ലോ സാറേ. പോയോ? അതെ. എന്താ സാർ? അത് ഒരു കുട്ടി പെൺവേഷം കെട്ടി വന്നു എന്ന് പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഉണ്ടായോന്നോ? ഒന്നാം സമ്മാനം കിട്ടിയ കുട്ടിയെക്കാളും നന്നായിട്ട് പാടുന്ന കുട്ടിയാ. ഇന്നലെ രാത്രി തന്നെ ആ കൊച്ചിവിടെ വന്നതാ. അച്ഛൻ ആശുപത്രിയിലാണെന്നും ഓപ്പറേഷൻ അവിടെ കെട്ടിവെക്കാനുള്ള പണം പാട്ടുപാടി കിട്ടുമെന്നറിയാൻ വന്നതാണെന്നും വീട്ടിൽ ആരോടും പറയാതെയാ വന്നതെന്നും ഒക്കെ പറഞ്ഞു. തണുത്ത് വിറച്ച ഇന്നലെ ആ കൊച്ചി ഇവിടെ കിടന്നുറങ്ങിയത്. എന്നിട്ട് എന്താ ഉണ്ടായേ? ആ കുട്ടി പാടിയില്ലേ? അതിന് പാടാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? അപ്പോഴേക്ക് അവര് കയറി പ്രശ്നം ഉണ്ടാക്കിയില്ലേ? ആര്? അത് മോളല്ല, മോനാണ്. ഇത് പെൺകുട്ടിയല്ല, ആൺകുട്ടിയാ. അനു മോളല്ല, അനു മോനാ. പെൺകുട്ടിയായിട്ട് വേഷം മാറി വന്നിരിക്കുക. പിന്നെ ഇവിടെ ആ കൊച്ചിന്റെ ചോദ്യം ചെയ്യലും വിചാരണയൊക്കെ ആയിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണമെന്ന് വരെ വന്നു കാര്യങ്ങൾ. എന്നിട്ട് ആ കുട്ടി എവിടെ? അല്ല, നിങ്ങളെന്തിനാ ആ കുട്ടിയെ തിരക്കണേ? അവന്റെ വല്യച്ഛനാ ഞാൻ. അവൻ ഇവിടേക്കാ പോയതെന്ന് അറിഞ്ഞപ്പോഴേക്കും വൈകി. അവൻ ഇവിടേക്കാ പോയതെന്ന് വല്ല അറിവുണ്ടോ? അവനെ ആ കൊച്ചമ്മമാരും സമ്മാനം കിട്ടിയ കുട്ടിയും കൂടി കാറി കയറ്റി കൊണ്ടുപോയി. അയ്യോ പോലേ, അവന്റെ ഡ്രസ്സിന്റെ ഒരു പൊതി കൂടി ഇവിടെ ഇരിപ്പുണ്ട്. മാമൻ ഇതെങ്ങനെ എന്നെ സൂക്ഷിച്ചു നോക്കണേ? സത്യം പറയണം, പെൺകുട്ടിയാണെന്ന് നീ എന്നോട് കള്ളം പറഞ്ഞല്ലേ. പപ്പി മോള് എന്നോട് പറഞ്ഞത് ആൺകുട്ടിയാണെന്നാണല്ലോ. അത് ഞാൻ പെൺകുട്ടിയാണെന്ന് പത്മിനി മാഡത്തിന് അറിയില്ല. സുശീല, നീ ഇത് കേട്ടോ, ഈ കുട്ടി പെൺകുട്ടിയാണെന്ന് പപ്പി മോൾക്ക് അറിയില്ലെന്ന്. ഞാൻ പറയണ സത്യം മാമ. എന്ന് പറഞ്ഞാൽ ശ്രീമംഗലം ബംഗ്ലാവിൽ ആരും അറിയാതെ ഇത്രയും കാലം നീ ഒരു ആൺകുട്ടിയായിട്ട് കഴിഞ്ഞു വന്ന്. അതൊന്നും വിശ്വസിക്കാനേ ഞങ്ങൾ അത്രയ്ക്കും മണ്ടന്മാരൊന്നുമല്ല. ആർക്കും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ആർക്കൊക്കെ അറിയാം? ഞാൻ പെൺകുട്ടിയാണെന്ന് വല്യച്ഛനും വല്യമ്മയ്ക്കും അറിയാം. അതാരാ നിന്റെ വല്യച്ഛനും വല്യമ്മയും? മോൻ സാറിന്റെ ഏട്ടനും ഏട്ടത്തി അമ്മയുമാ. മോഹൻ സാറിന്റെ ഏട്ടനും ഏട്ടത്തി അമ്മയും നിന്റെ വല്യച്ഛനും വല്യമ്മയും ആകുന്ന എങ്ങനെയാ? അതാരാ നിന്റെ വല്യച്ഛനും വല്യമ്മയും? മോഹൻ സാറിന്റെ ഏട്ടനും ഏട്ടത്തി അമ്മയും നിന്റെ വല്യച്ഛനും വല്യമ്മയും ആകുന്ന എങ്ങനെയാ? സുശീല, നീ വണ്ടി ഒന്ന് ഒതുക്കിയേ.
എവിടെയോ എന്തോ ഒരു പൊരുത്തക്കേടുണ്ടല്ലോടാ. അനുമോനെ അന്വേഷിച്ചു പോയിട്ട് ചന്ദ്രനെ ഇതുവരെ കണ്ടില്ലല്ലോ നിർമ്മലെ. അമ്മ വിഷമിക്കാതിരിക്കേ, എന്തായാലും മോഹന് ബോധം തെളിയുന്നതിന് മുമ്പ് ചന്ദ്രേട്ട ഇങ്ങി എത്തും. പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ട് മത്സരത്തിൽ അനുമോൻ പോയിട്ട് എന്താ കാര്യം? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, അവനിടയ്ക്ക് പെൺകുട്ടികളെ പോലെ വേഷം കിട്ടാറൊക്കെ ഉണ്ടല്ലോ. ഇനി അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടാവുമാവോ? എന്തായി ചന്ദ്ര, അനുമോനെ കണ്ടോ? ഇല്ലമ്മേ, തലേദിവസം രാത്രി തന്നെ അനു അവിടെ എത്തിയിരുന്നു. അവിടുത്തെ സെക്യൂരിറ്റിക്കാരനാ പറഞ്ഞത് അവിടെ തങ്ങാനിടം കൊടുത്തത് അയാളാ. പെൺകുട്ടിയുടെ വേഷത്തിൽ അവിടെ ചെന്നിരുന്നെന്ന് അയാൾ പറഞ്ഞു. അമ്മേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പെൺകുട്ടിയുടെ വേഷം കിട്ടിയിട്ടാവാൻ പോയിട്ടുണ്ടാവാന്ന്? ഇപ്പൊ എന്തായി? എന്നാലും ആ വേഷത്തിൽ അവിടെ തങ്ങാൻ ഒരു പേടി ഉണ്ടായില്ലേ അവന്? അവന്റെ മനസ്സിൽ ഒരു പേടി ഉണ്ടാവാൻ വഴിയില്ല. എങ്ങനെ ഉണ്ടാവുക? ആ മനസ്സിലാകെ പാട്ടിന് ഒന്നാം സമ്മാനം കിട്ടണ കാശിനെ കുറിച്ചുള്ള ചിന്ത മാത്രല്ലേ ഉണ്ടാവൂ. അത് കൊണ്ടുവന്ന് മോഹന്റെ ഓപ്പറേഷന് കെട്ടാന്ന് വിചാരിച്ചിട്ടുണ്ടാവും പാവം. എന്നിട്ട് അവൻ അവിടെ എന്താ ചന്ദ്ര? അവിടെ അനുവിനെ സംഘാടകരുടെ മുമ്പിൽ വെച്ച് അനു പെൺകുട്ടിയല്ല ആൺകുട്ടിയാണെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയതും അവിടുന്ന് അവനെ കാറിക്കേറ്റി കൊണ്ടുപോയതും പത്മിനിയാണമ്മേ. ഈശ്വര, എന്നിട്ട് അവൾ അനുമോനെ എങ്ങോട്ടാ കൊണ്ടുപോയത്? അവനെ അവൾ എന്തെങ്കിലും ചെയ്ത് കാണോ? അവള് വന്നിട്ട് എങ്ങോട്ടാ പോയത്? ഓപ്പറേഷന് മോഹനെ കൊണ്ടുപോകുമ്പോ വന്ന് എത്തി നോക്കിയിട്ട് പിന്നെ എങ്ങോട്ടാ പോയെന്ന് ഒരു പിടിയില്ല. എന്തായാലും ഇവിടം വിട്ട് എങ്ങോട്ടും പോകാൻ വഴിയില്ല. ഒന്നും കാണാതെ മോഹൻ സാറിന് വേണ്ടി 500,000 രൂപ പത്മിനി മേഡം അടയ്ക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാനൊന്ന് അന്വേഷിക്കാം. അന്വേഷിക്കണം മോളെ, അവൻ എവിടെയാണ് ഉള്ളതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി എന്ത് ചതിയാണ് അവൾ ഒരുക്കുന്നതെന്ന് അറിയില്ലല്ലോ. അനുമോൻ എവിടെയുണ്ടെന്ന് പത്മിനിക്ക് അറിയാം. അവൾ അറിയാതെ അനുമോൻ എങ്ങോട്ടും പോവില്ല. അവളെ കൊണ്ട് തന്നെ ഞാൻ സത്യം പറയിക്കും. ആദ്യം മോനൊന്ന് കണ്ണു തുറന്നോട്ടെ. എന്താ സർ? അമ്മേ, പേടിക്കാനൊന്നുമില്ല, മോഹനോട് ഞാൻ സംസാരിച്ചു കേട്ടോ. അനുമോനെ ആദ്യം തിരക്കിയത്. മോഹന് തമ്പുരു മോളേക്കാളും അവനോടാണല്ലോ കൂടുതൽ അറ്റാച്ച്മെന്റ്. വൈ അത് അവൻ നന്നായിട്ട് പാടുന്നതുകൊണ്ട് ഒരു പ്രത്യേക വാത്സല്യം, അത്രയേ ഉള്ളൂ. ഓ, അവനെവിടെ? ഇവിടെ ഉണ്ടായിരുന്നു. ആ പിന്നെ ഇന്ന് മുഴുവൻ ഒബ്സർവേഷനിലായിരിക്കും. നിങ്ങൾക്ക് വീട്ടിൽ പോകണമെങ്കിൽ പോയിട്ട് വരാം. എല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ നിൽക്കണമെന്നില്ല. നിന്നിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. മോഹനെ നോക്കാൻ രണ്ട് സിസ്റ്റേഴ്സിനെ ഡ്യൂട്ടി കിട്ടിട്ടുണ്ട്. പുറത്തുനിന്ന് ആരെയും ഇനി കേട്ടില്ല. ഞങ്ങളൊന്ന് കണ്ടോട്ടെ? ഒന്ന് കണ്ടിട്ട് ഉടനെ ഇറങ്ങിക്കോളാം. അമ്മയും ചന്ദ്രേട്ടനും ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. അധികം സംസാരിപ്പിക്കാൻ നിൽക്കണ്ട. ഇല്ല. ശരി, ഞാൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞേക്കാം.
അമ്മ എന്തിനാ കരയുന്നേ? അമ്മയുടെ പ്രാർത്ഥന പോലെ ഞാൻ വീണ്ടും തിരിച്ചു വന്നില്ലേ? എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. ചന്ദ്രേട്ടൻ എന്താ ഒരു സന്തോഷമില്ലാത്ത പോലെ? എന്താ പ്രശ്നം? ഒന്നുമില്ല മോനു, കരയണോ ചിരിക്കണോ എന്നറിയാത്ത ഒരവസ്ഥയിലാ ഞാൻ. അതെന്താ? നിനക്ക് ഓപ്പറേഷൻ വേണോന്ന് അറിഞ്ഞപ്പോ മുതൽ തുടങ്ങിയ ഓട്ടപ്പാച്ചില. അനുമോനെ കാണാൻ പറ്റാതെയാണല്ലോ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി പോകുന്നത്. തിരിച്ചിറങ്ങി വരുമ്പോ ആദ്യം അവന്റെ മുഖം കാണണമെന്നായിരുന്നു ആഗ്രഹം. അനുമോനെവിടെ? ഇനി എന്നെ ഇറക്കി വിട്ട ആ വീട്ടില് നിന്റെ ഡാഡി ഉൾപ്പെടെ താമസിക്കാൻ പോകുന്നത് മമ്മിയുടെ ഔദാര്യത്തിലായിരിക്കും. എനിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കിയാ പോലും ഇറക്കി വിടും ഞാൻ ഒക്കെത്തിനെ. കണ്ടുപിടിക്കും മേഡം അവനെ ഏത് നരകത്തിൽ കൊണ്ടുവിട്ടാലും അനുമോനെ കൊണ്ട് ഞാൻ തിരിച്ചു വരും.